ജനാധിപത്യം ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച മുഴുവൻ ആളുകൾക്കും അഭിമാനകരവും ആശ്വാസകരവുമായ വിധിയാണ് കോടതികൾ അതിൻ്റെ ഔന്നിത്യം നിലനിർത്തിയെങ്കിൽ മാത്രമേ ജനാധിപത്യം നേരിടുന്ന മറ്റെല്ലാ അപകടങ്ങളെയും അവസാനം അതിജീവിക്കാൻ നമുക്കൊരു ഒരു ഒരു കേന്ദ്രം ഉണ്ടാവുകയുള്ളൂ ഒരു ആശ്വാസമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ ഒരു സംവിധാനം ഉണ്ടാവുകയുള്ളൂ നിർണായകമായ ഇടപെടലുകൾ രാഹുൽ ഗാന്ധി നടത്തിയത് ായിട്ടും മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ആശ്വസിക്കാം ജനാധിപത്യം ഒരു മിത്തല്ല എന്ന് തെളിയിക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായിരുന്നു ഈ വിധി എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിച്ച വിധിയാണ് ഇന്ത്യയിലെ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച മുഴുവൻ ആളുകൾക്കും ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് ഇത് കേവലം കോൺഗ്രസ് പ്രസ്ഥാനത്തിനോ രാഹുൽ ഗാന്ധി എന്ന ഇൻഡിവിജ്വലിനോ അല്ല ജനാധിപത്യം ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച മുഴുവൻ ആളുകൾക്കും അഭിമാനകരവും ആശ്വാസകരവുമായ വിധിയാണ് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ കോടതികൾ പ്രവർത്തിക്കേണ്ടത് ഭരണഘടനയനുസരിച്ചാണ് അതല്ലാതെ നരേന്ദ്രമോദിയുടെയും ഷായുടെയും ഇംഗിതത്തിന് അല്ല കോടതികൾ പ്രവർത്തിക്കേണ്ടത് ഗുജറാത്തിലെ കോടതികൾ ഈ കാര്യത്തിൽ സ്വീകരിച്ച സമീപനം അതിന് നിയമത്തിൻ്റെ പിൻബലമില്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് രണ്ട് വർഷത്തെ പരമാവധി ശിക്ഷ എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിന്ന് അയോഗ്യനാക്കാൻ അനിവാര്യമാണ് എന്ന് കാണുമ്പോൾ കാലിനൊത്ത ചെരുപ്പല്ല ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കുന്നത് പോലെ എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയാൽ മതി എന്ന് കിട്ടിയ ഡയറക്ഷൻ അനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചത് എന്നുള്ളത് ഈ കോടതി വിധിയിലൂടെ മനസ്സിലാവുകയാണ് അപ്പം ഇത് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും സംഘപരിവാർ സംവിധാനങ്ങൾക്കും ഏറ്റ തിരിച്ചടിയാണ് പ്രധാനമന്ത്രി വ്യക്തിപരമായി തന്നെ ഇതിന് മറുപടി പറയേണ്ടതുണ്ട് കാരണം അവരുടെ ഡയറക്ഷൻ പ്രകാരമാണ് ഈ താഴെ തട്ടിലെ വിധികൾ പോലും ഉണ്ടായിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് ഈ കോടതി വിധി പരിശോധിക്കുമ്പോഴും അതിലേക്ക് ചൂ വിരൽ ചൂണ്ടുന്ന ചില സൂചനകളുണ്ട് എന്ന് മാത്രമല്ല ഇത് കോടതികൾക്കും ഒരു പാഠമാണ് കോടതികൾ ബി ജെ പിയുടെ ബി ടീമായി കോടതികൾ മാറരുത് ബി ജെ പിയുടെ പോഷക സംഘടനകളായി ഒരിക്കലും കോടതികൾ മാറരുത് കോടതികൾ അതിൻ്റെ ഔന്നിത്യം നിലനിർത്തിയെങ്കിൽ മാത്രമേ ജനാധിപത്യം നേരിടുന്ന മറ്റെല്ലാ അപകടങ്ങളെയും അവസാനം അതിജീവിക്കാൻ നമുക്കൊരു ഒരു ഒരു കേന്ദ്രം ഉണ്ടാവുകയുള്ള ഒരു ആശ്വാസമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ ഒരു സംവിധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ നിയമത്തെ വളച്ചൊടിക്കുകയും ദുരുപയോഗം ചെയ്യുന്ന വിധികൾ പുറപ്പെടിയുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്ന അതിന് ഏതെങ്കിലും തരത്തിലുള്ള ബി ജെ പി ബന്ധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉള്ളതിൻ്റെ പേരിൽ ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള മെസ്സേജ് കൂടിയാണ് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി തിരിച്ചെത്തുമ്പോൾ മോഡി ഉത്തരം പറയാതെ പോയ പല ചോദ്യങ്ങളുമുണ്ട് ഇനി മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മോഡി ഉത്തരം പറയേണ്ടതുണ്ട് അതൊക്കെ ആർജവത്തോടെ ചോദിക്കാൻ ഇന്ത്യ എന്ന ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന മുന്നണി ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ ആശ്വാസവും പ്രതീക്ഷയുമാണ് ആ പ്രതീക്ഷകൾക്ക് കരുത്തു പകരുന്ന തരത്തിലായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ ഉണ്ടാവുക വയനാട്ട് ജനങ്ങളും അതീവ സന്തുഷ്ടരാണെന്ന് അറിയുന്നു അതുമാത്രമല്ല പദവികൾക്കപ്പുറത്തേക്ക് വയനാടുമായുള്ള ബന്ധം നിലനിർത്തും എന്ന് പ്രഖ്യാപിച്ചതാണ് രാഹുൽ ഗാന്ധി എം പി ആണോ അല്ലയോ എന്നുള്ളതൊന്നും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്കൊരു തടസ്സമായിരുന്നില്ല ഈ എം പി അയോഗ്യനാക്കപ്പെട്ട സമയത്ത് തന്നെയാണ് മണിപ്പൂർ പോലെയുള്ള രാജ്യം കത്തി അമരുന്നൊരു വിഷയത്തിൽ നിർണായകമായ ഇടപെടലുകൾ രാഹുൽ ഗാന്ധി നടത്തിയത് തീർച്ചയായിട്ടും മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ആശ്വസിക്കാം ഈ ഊർജം ഉൾക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതിനിർണ്ണായകമായ പോരാട്ടത്തിൽ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്താൻ അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കും എന്ന കാര്യത്തിനൊരു സംശയവും വേണ്ട